ഹലോ, നമസ്കാരം എല്ലാവർക്കും. മോട്ടോർ മേനി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കാറിൻ്റെ ടയറിൻ്റെ ലൈഫ് എങ്ങനെ മാക്സിമം കൂട്ടാവുന്നതാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ടയറിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടയറിൻ്റെ എയർ പ്രഷറാണ്. അതായത് കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ തന്നെ ടയറിൻ്റെ എയർ പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. ചില ആൾക്കാരുണ്ട് മൈലേജ് കൂടുതൽ കിട്ടുമെന്നുള്ള ധാരണയിൽ, തെറ്റായിട്ടുള്ളൊരു ധാരണയിൽ അവർ എയർ പ്രഷർ കൂടുതലായിട്ട് അടിച്ച് വണ്ടി ഓടിക്കാറുണ്ട്. ഇങ്ങനെ കൂടുതലായിട്ട് എയർ പ്രഷർ നിറച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു ഓവർ ഇൻഫ്ലേഷനാണ് ഉണ്ടാകുന്നത്. അതായത് ടയറിൽ കൂടുതലായിട്ട് എയർ പ്രഷർ വന്നു കഴിഞ്ഞാൽ ടയറിൻ്റെ ത്രെഡിൻ്റെ സെൻറ്റർ ഭാഗം, സെൻറ്റർ പോർഷൻ മാത്രം റോഡുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ പോർഷൻ മാത്രം, ത്രെഡിൻ്റെ സെൻറ്റർ പോർഷൻ മാത്രം തേയ്മാനം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓവർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ടയർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങനെ എയറൊന്നും അടിക്കാതെ കുറേ നാൾ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ അണ്ടർ ഇൻഫ്ലേഷനാണ്. അതായത് ടയറിൻ്റെ രണ്ട് എഡ്ജുകൾ മാത്രം, ത്രെഡിൻ്റെ രണ്ട് എൻഡുകൾ മാത്രം റോഡുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിൽക്കും. സെൻറ്റർ പോർഷൻ, ത്രെഡിൻ്റെ സെൻറ്റർ പോർഷൻ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ടയറിൻ്റെ ത്രെഡിൻ്റെ രണ്ട് എൻഡുകൾ മാത്രം തേയ്മാനം സംഭവിക്കുന്നതിനാണ് അണ്ടർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ തന്നെ നമ്മൾ ടയറിൻ്റെ എയർ പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. അത് എവിടെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായും ഡ്രൈവിംഗ് ഡോറിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ അളവ്, കൃത്യമായിട്ടുള്ള അളവുകൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി അടിക്കുക, അല്ലെങ്കിൽ ചില വണ്ടികളുടെ നമ്മുടെ ഫ്യുവൽ ലിഡിൻ്റെ ഉള്ളിലായിട്ട് ഇതിൻ്റെ അളവുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള അളവ്, ലോഡ് കയറുമ്പോൾ ഉള്ളതും ലോഡ് ഇല്ലാത്തപ്പോൾ ഉള്ള അളവുകൾ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അടിച്ച് വേണം വണ്ടി ഡ്രൈവ് ചെയ്യാൻ. കാറിൻ്റെ ടയറിൻ്റെ എയർ പ്രഷറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസത്തിൽ രണ്ട് തവണയെങ്കിലും എയർ ഒന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് 2000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എയർ ചെക്ക് ചെയ്യുന്ന അനിവാര്യമാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ടൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എയർ പ്രഷർ നമ്മൾ ഫില്ല് ചെയ്യാൻ നേരത്ത്, എയർ അല്ലെങ്കിൽ നൈട്രജൻ ഫില്ല് ചെയ്യാൻ നേരത്ത് നമ്മൾ കാറിൻ്റെ സ്റ്റെപ്പിന് ചിലർ വിട്ടുകാറുണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പിന് ഊരി യൂസ് ചെയ്യാൻ നേരത്ത്, സ്റ്റെപ്പിനിയിൽ കാറ്റ് കുറവായിട്ടാണ് മിക്ക അവസരങ്ങളിലും കാണാറുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രഷർ ടയറിൽ, ടയറുകളിൽ എയർ പ്രഷർ നിറയ്ക്കുന്ന സമയത്ത് ഒരു 2-5 പോയിൻ്റ് കൂടുതലായിട്ട് സ്റ്റെപ്പിനിയിൽ നിറച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓവറായിട്ടുള്ള ആക്സലേഷനും ബ്രേക്കിങ്ങുകളും ഒഴിവാക്കുക. നമുക്ക് പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ്, നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കാൻ നേരത്ത് ഗ്രീൻ സിഗ്നൽ ആയിക്കഴിഞ്ഞ് പെട്ടെന്ന് റേസ് ചെയ്ത് വണ്ടി എടുക്കുകയും, അതേപോലെ തന്നെ പെട്ടെന്നൊരു വണ്ടി വെട്ടാൻ വരാൻ നേരത്ത് പെട്ടെന്ന് ബ്രേക്ക് ഔട്ടി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുള്ള ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. ഈ സമയത്ത് റോഡുമായിട്ട് കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടായിട്ട് ടയറിന് പെട്ടെന്ന് തേയ്മാനം കൂടുകയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ടയറിൻ്റെ ലൈഫ് മാക്സിമം കൂട്ടാൻ സാധിക്കും. ഇനി അടുത്ത മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കാറിൻ്റെ വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങുമാണ്. അപ്പം പൊതുവെ എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ്, അവർ ശ്രദ്ധിക്കാത്തതും മടിയായിട്ടുള്ളൊരു കാര്യമാണ് വീൽ അലൈൻമെൻറ്റ്. അതിനുവേണ്ടി എന്തിന് ഇത്രയും പൈസ മുടക്കുന്നതെന്നുള്ള ചില ചിന്താഗതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പം ഓരോ 5000 കിലോമീറ്റർ കഴിയുമ്പോഴെങ്കിലും നമ്മുടെ കാറിൻ്റെ വീൽ അലൈൻമെൻറ്റ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ട അനിവാര്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനം സഞ്ചരിക്കാൻ വേണ്ടി, കറക്റ്റായിട്ട് സ്റ്റെബിലിറ്റിയിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് പല ആംഗിളിൽ നമ്മൾ വീലുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സസ്പെൻഷൻ ചലനത്തിനും അങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വീലിനെ പല ആംഗിളിൽ ക്രമീകരിച്ച് വെക്കുന്നു. ഇങ്ങനെ വീൽ മോശമായിട്ടുള്ള റോഡിൽ ഓടുമ്പോഴും ഓഫ് റോഡുകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ 5000 കിലോമീറ്ററിലെങ്കിലും നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് അത് കറക്റ്റാക്കണം. അങ്ങനെ വീൽ അലൈൻമെൻറ്റ് കൃത്യമല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടയറിൻ്റെ ഉൾഭാഗത്തൊക്കെ തേയ്മാനം വന്ന് കാണാറുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു വീല് മാത്രം കൂടുതലായിട്ട് തേയ്മാനം സംഭവിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, 5000 കിലോമീറ്റർ, ഓരോ 5000 കിലോമീറ്ററിൽ കൃത്യമായിട്ട് വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ ടയർ റൊട്ടേഷനാണ്. ടയർ റൊട്ടേഷനിലേക്ക് വരുമ്പോൾ 10,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടയർ റൊട്ടേഷൻ. ടയർ റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒട്ടുമിക്ക കാറുകളുടെ ഫ്രണ്ട് ഡ്രൈവാണ് ഉള്ളത്. അപ്പം വണ്ടിയുടെ ഫ്രണ്ട് വീലുകൾക്കാണ് കൂടുതലായിട്ടും തേയ്മാനം സംഭവിക്കുന്നത്.
അപ്പം ഇങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ ഓരോ വീലുകളിലും പല ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്ത് ഇടുന്ന ഒരു പ്രോസസ്സിനെയാണ് ടയർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ വീലുകളിലും കൃത്യമായിട്ട് തേയ്മാനം ഈക്വലായിട്ടുള്ള തേയ്മാനം വരുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെപ്പിനിയും കൂടെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ 10,000 കിലോമീറ്ററുകളിൽ നമ്മൾ കഴിയുമ്പോൾ ടയർ റൊട്ടേഷൻ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ഈക്വലായിട്ടുള്ള ടയറിൻ്റെ തേയ്മാനം നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത ഭാരം കയറ്റുന്നത് ഒഴിവാക്കുക എന്നതാണ്. അതായത് നമുക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് വണ്ടിയിൽ കയറാനുള്ള കപ്പാസിറ്റിക്ക് ഉപരിയായിട്ട് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്ന ചില ആൾക്കാരെ കാണാറുണ്ട്. ഇപ്പം അതിനകത്ത് ആവശ്യത്തിലേറെ ആൾക്കാരെയും ഫില്ല് ചെയ്ത് കുറച്ച് ലോഡ് ബാക്കിലും ഇട്ട് ഡിക്കിലും കുറേ ലോഡുകൾ കയറ്റി അങ്ങനെ സഞ്ചരിക്കുന്ന ആൾക്കാരെ നമ്മൾ പൊതുവേ കാണാറുണ്ട്. അപ്പം ഇതിലൂടെ സംഭവിക്കുന്ന ചില ടയറിൻ്റെ സ്ട്രക്ചർ റോഡുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സ്ട്രക്ചർ പൊതുവേ മാറുകയും അത് പല രീതിയിലും അത് തേയ്മാനം കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പം ഓവറായിട്ടുള്ള ഭാരം വണ്ടിയിൽ കയറ്റുന്നത് ഒഴിവാക്കണം. ഇനി ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വീലുകളും ടയറുകളും മാറാൻ നേരത്ത് ഒരു മെക്കാനിക്കിൻ്റെ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും. അതായത് ചില ആൾക്കാർക്കുള്ള ഒരു സ്വഭാവമാണ് വണ്ടിയിൽ വണ്ടി കമ്പനി കൊടുത്തിരിക്കുന്ന വീലുകളും ടയറുകളും അവർക്ക് ഇഷ്ടമല്ലാതെ വരികയും അവർ പുറത്തുനിന്ന് പല ഡിസൈനുള്ള അലോയ് വീലുകളും അല്ലെങ്കിൽ ടയർ വലുപ്പത്തിലുള്ള ടയറുകളും വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യാറ് പതിവാണ്. അപ്പം ഇതിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വീലുകൾക്ക് തകരാറ് വരാനും അങ്ങനെ അതുമാത്രമല്ല സസ്പെൻഷൻ സിസ്റ്റത്തിനും വാഹനത്തിൻ്റെ സസ്പെൻഷൻ സിസ്റ്റത്തിന് ഷോക്ക് അബ്സോർബർ അതേപോലുള്ള സാധനങ്ങൾക്ക് വരെ കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വണ്ടിക്ക് അനുയോജ്യമായിട്ടുള്ള അളവിലുള്ള ടയറുകളും വീലുകളും സെലക്ട് ചെയ്യാൻ ഒരു മെക്കാനിക്കിൻ്റെ ഉപദേശം തേടിയതിന് ശേഷം മാത്രം ആ വണ്ടിയിലേക്ക് നമുക്കിഷ്ടമുള്ള വീലുകളും ടയറുകളും ഫിക്സ് ചെയ്യാൻ നോക്കുക. ഇനി ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടയറ് തേയ്മാനം സംബന്ധിച്ച് തീർന്ന് പുതിയൊരു ടയർ വാങ്ങിക്കാൻ പോകുമ്പോൾ ആ സെയിം സൈസിൽ ടയർ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുമാത്രമല്ല ആ സെയിം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ തേയ്മാനം കുറയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ പല ബ്രാൻഡുകളും പല മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചായിരിക്കും ടയറിൻ്റെ നിർമ്മാണം. അപ്പം ഒരു കമ്പനിയിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസും മെറ്റീരിയൽസും അല്ലായിരിക്കും മറ്റു കമ്പനിക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പം ചെറുതായിട്ടുള്ള വേരിയേഷൻസ് തേയ്മാനത്തിനുള്ള വേരിയേഷൻസ് ഒരു കമ്പനിയെ അപേക്ഷിച്ച് മറ്റൊരു കമ്പനിക്ക് കൂടുതൽ മറ്റൊരു കമ്പനിയുടെ ടയറിന് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു സ്റ്റേബിൾ ഇല്ലാതായി രണ്ട് ടയറും പെട്ടെന്ന് തേയ്മാനം സംഭവിച്ച് തീരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സെയിം ബ്രാൻഡ് ടയറുകൾ വണ്ടിയിൽ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എട്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡുകൾ. നമ്മുടെ കേരളത്തിൽ കോൺക്രീറ്റ് റോഡുകൾ കുറവാണ്. എന്നാലും മറ്റു സംസ്ഥാനങ്ങളിലും കോൺക്രീറ്റ് റോഡുകളുണ്ട്. ഈ കോൺക്രീറ്റ് റോഡുകളിലൂടെ വണ്ടി സഞ്ചരിക്കാൻ നേരത്ത് മാക്സിമം സ്പീഡിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു കുറഞ്ഞ ലിമിറ്റായിട്ടുള്ള സ്പീഡിൽ തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡിലൂടെ ടയർ റൺ ചെയ്യുന്ന സമയത്ത് ചൂട് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ചൂട് കൂടിക്കഴിഞ്ഞാൽ ടയറിന് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കാൻ ടയർ പൊട്ടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് റോഡുകളിൽ ഓടാൻ നേരത്തും അല്ല മോശമായിട്ടുള്ള റോഡിലൊക്കെ ഓടാൻ നേരത്ത് മാക്സിമം സ്പീഡ് കുറച്ച് ഓടാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് നമ്മുടെ കാറിൻ്റെ ടയറിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും